നമസ്കാരം സ്വാഗതം ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന് അവധി നൽകുമോ സി പി എമ്മിന്റെ അടിയന്തര സംസ്ഥാന നേതൃയോഗങ്ങൾ നാളെ ആരംഭിക്കും ഞായറാഴ്ച സംസ്ഥാന സെക്രട്ടേറിയറ്റും തിങ്കളാഴ്ച സംസ്ഥാന കമ്മിറ്റിയും പത്രസമ്മേളനങ്ങളിലും പരിപാടികളിലും എത്തുന്ന നല്ല ക്ഷീണിതനായാണ് കോടിയേരി ബാലകൃഷ്ണനെ കാണാറ് അതിനിടെയാണ് ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന് അവധി നൽകുമോ എന്നുള്ളതിലും തീരുമാനം വന്നേക്കുമെന്നാണ് വാർത്ത വരുന്നത് ഇതുൾപ്പെടെ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ സി പി എമ്മിന്റെ അടിയന്തര സംസ്ഥാന നേതൃയോഗങ്ങൾ നാളെ ആരംഭിക്കും ഞായറാഴ്ച സംസ്ഥാന സെക്രട്ടേറിയറ്റും തിങ്കളാഴ്ച സംസ്ഥാന കമ്മിറ്റിയുമാണ് ചേരുന്നത് പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പി അംഗം പ്രകാശ് കാരട്ടും യോഗത്തിൽ പങ്കെടുക്കും സംഘടനാ നേതൃത്വത്തെ ക്രമീകരണങ്ങൾ സൂചന സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന ഗവർണറുടെ നടപടികളും ചർച്ചയ്ക്ക് വരും സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് അസാധാരണ നിലയിലേക്ക് നീങ്ങുകയാണ് നിയമസഭ പാസാക്കിയാലും ബില്ലിൽ ഒപ്പിടില്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇതിനോടകം സൂചിപ്പിച്ചു കഴിഞ്ഞു ഗവർണറുടെ അധികാരം വെട്ടിക്കുറയ്ക്കുന്ന സർവകലാശാല നിയമ ഭേദഗതി ബില്ലിലും ലോകായുക്ത നിയമ ഒപ്പിടില്ലെന്നാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ആവർത്തിച്ച് സൂചിപ്പിക്കുന്നത് മന്ത്രിസഭയുടെ ഉദ്ദേശത്തോടെ പ്രവർത്തിക്കേണ്ട ഗവർണർക്ക് എങ്ങനെ ബില്ലുകളെ അവഗണിക്കാൻ കഴിയുമെന്നാണ് സർക്കാരും സി ഉയർത്തുന്ന ചോദ്യം ഭരണത്തിന്റെ കമാൻഡർ ഇൻ ചീഫ് ആകാനാണ് ഗവർണറുടെ ശ്രമം ദേശാഭിമാനി ലേഖനത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വിമർശിച്ചിരുന്നു നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ ഒപ്പിടാം വിശദാംശങ്ങൾ തേടി തിരിച്ചയക്കാം അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കാം എന്നാണ് ഭരണഘടനയിൽ പറയുന്നത് വിശദാംശങ്ങൾ തേടി തിരിച്ചയച്ച ബിൽ വീണ്ടും പരിഗണിക്കാൻ നൽകിയാൽ ഗവർണർ ഒപ്പിടണം പക്ഷേ പലപ്പോഴും മിക്ക ഗവർണർമാരും എതിരഭിപ്രായമുള്ള ബില്ലുകൾ തടഞ്ഞു വയ്ക്കുന്നതാണ് ഇന്ത്യയിലെ പതിവ് പോക്കറ്റ് വിറ്റോ എന്ന് വിളിപ്പേരിൽ പല സുപ്രധാന ബില്ലുകളും പല രാജ്ഭവനുകളിൽ കെട്ടിക്കിടക്കുന്നുണ്ട് ഒരു വശത്ത് സി പി എം രാഷ്ട്രീയ സമ്മർദ്ദം തുടരുന്നതിനൊപ്പം മറു സർക്കാർ ഗവർണറെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഇനി ശ്രമിക്കുമോ എന്നതാണ് അറിയേണ്ടത് അതേസമയം സിപിഎം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ് രാത്രി രണ്ടു മണിക്കായിരുന്നു ആക്രമണം മൂന്ന് ബൈക്കുകളിലായി സംഘം കല്ലെറിഞ്ഞെന്ന് ഓഫീസ് ജീവനക്കാർ പറയുന്നു ഓഫീസിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാറിന്റെ മോണിൽ കല്ലുകൊണ്ട് ജില്ലാ സെക്രട്ടറിയുടെ കാറിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് ആക്രമണത്തിന് പിന്നിൽ ആർ ആണെന്നാണ് സി ആരോപണം ആക്രമികൾ ബൈക്ക് നിർത്താതെ കല്ലെറിഞ്ഞ് മേട്ടുകട ഭാഗത്തേക്ക് പോയി എന്നാണ് ഓഫീസ് ജീവനക്കാർ പറയുന്നത് മൂന്ന് ബൈക്കിൽ ആറുപേരാണ് അക്രമി സംഘത്തിലുണ്ടായിരുന്നത് ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ രണ്ട് പോലീസുകാർ കാവലുണ്ടായിരുന്നു അക്രമികളെ പിടിക്കാൻ പോലീസുകാർ പിന്നാലെയോടിയെങ്കിലും രക്ഷപ്പെടുകയായിരുന്നു സംഭവത്തിന് സി സി ടി വി ദൃശ്യങ്ങൾ ചാനലുകൾക്ക് ലഭിച്ചു മൂന്ന് ബൈക്കുകളിൽ ആറുപേരാണ് ദൃശ്യങ്ങളിലുള്ളത് ബൈക്കുകൾ നിർത്താതെ തന്നെ വന്ന വേഗതയിൽ കല്ലെറിഞ്ഞു പോകുന്നതും ദൃശ്യങ്ങളിൽ കാണും ദൃശ്യങ്ങളിൽ നിന്ന് പ്രതികളെ മനസ്സിലാകുന്നില്ല പോലീസുകാർ പിന്നാലെ ഓടുന്നതും ദൃശ്യങ്ങളിലുണ്ട് സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാർ സ്ഥലത്തെത്തി പരിശോധിച്ച് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത